നമ്മുടെ AICRPയിലെ SC പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് തണ്ടാശ്ശേരി വേലായുധൻ മകൻ രവീന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലോട്ട് ഇപ്പോൾ നല്ല നിലയ്ക്ക് നിൽക്കുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് വിസിറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ വിമിയുടെ ഒരു പദ്ധതിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. അത് വൈറസ് ഫ്രീ ആയിട്ടുള്ള നമ്മൾ പ്ലാന്റിങ് മെറ്റീരിയൽസ് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം അത് പരിപാലിച്ച് വരുന്നുണ്ട്. നമ്മുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അദ്ദേഹത്തിന് ആവശ്യമായ ഇൻപുട്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സുഭിക്ഷ കേരളം പദ്ധതി ഇതിടെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാർഷിക സർവകലാശാല അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം അതിൻ്റെ ഒരു ഭാഗഭക്കായിട്ട് ആ പദ്ധതി നടപ്പിലാക്കുകയാണ്. അപ്പോൾ അതിലുൾപ്പെടുത്തി അദ്ദേഹത്തിന് നമ്മൾ പതിവ് പോലെ പല ഇൻപുട്സും നൽകാറുണ്ട്. ഇന്ന് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് പ്ലാന്റിങ് മെറ്റീരിയൽസും മറ്റ് ഇൻപുട്സും ഒക്കെ നമ്മൾ നൽകുകയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. നമ്മളെ എല്ലാ SC ഫാമേഴ്സിനും നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ കിറ്റുകൾ നൽകുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ ലോക്ക്ഡൗൺ COVID-19 ചില നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ട് ഓരോ വ്യക്തികളെ നമ്മളിവിടെ വിളിക്കുന്നു, അവർക്ക് ഇൻപുട്സ് നൽകുന്നു, എന്തെല്ലാം കൃഷിമുറകൾ ഇനി അനുവർത്തിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇത് ഈ പദ്ധതി സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കുന്നത് കൂടി നമ്മൾ ഇന്നിവിടെ ഇനോഗ്രേറ്റ് ചെയ്യാണ്, ഒരു ചെയ്യാണ്. ഇതിൻ്റെ തുടർ പരിപാടികളായിരിക്കും ഇനി നമ്മൾ ഏറ്റെടുത്ത് ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ പോകുന്നത്. ഇനി ഡോക്ടർ വിമി ആണ് ഞാൻ പറഞ്ഞല്ലോ പദ്ധതിയുടെ ചുമതല. ഡോക്ടർ വിമി, ഇതൊന്ന് എന്താണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഇനി ചെയ്യേണ്ടത് എന്നൊന്ന് വിവരിക്കുന്നത് നന്നായിരിക്കും. AICRP SC പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് രവീന്ദ്രൻ എന്ന നല്ലൊരു കർഷകനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം നമ്മൾ നിർദ്ദേശിച്ച പ്രകാരം 100 ചെങ്ങാലിക്കോടനും 100 മിൻഡോളി ഇനത്തിലുള്ള നേന്ത്രവാഴിയും കൃഷി ചെയ്തു വരുന്നു. തുടക്കം മുതലേ തന്നെ നമ്മൾ ടിഷ്യൂ കൾച്ചർ തൈ കൊടുക്കുകയും അദ്ദേഹം നല്ല രീതിയിൽ അത് പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ പയർ വിത്ത് ഇടയിൽ ഇട്ട് കൊടുക്കുകയും അത് അതിനോട് ചേർത്ത് ചെടിയിലേക്ക് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4 മാസമായി വാഴ വെച്ചിട്ട് വാഴയിൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്നുള്ള ഞങ്ങളും ഇതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകരും അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ഇനി രവീന്ദ്രനെ നമുക്ക് എന്താ പറയാനുള്ളതെന്ന് ശ്രദ്ധിക്കാം. ഞാൻ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ 200 വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അവരെന്നെ പ്രോത്സാഹിപ്പിക്കുകയും പുഷ്പലത സാറും വിമി സാറും എന്നെ ഉപദേശങ്ങൾ തന്ന് കൃഷിയിലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.